എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ചിലപ്പോ ഈ പോലീസ് ബുദ്ധിയുടേതാവും. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇതുവരെ ഒരുത്തനും പ്രേമിച്ചിട്ടില്ലെന്നോ? എന്തോ നാമ്പിള്ളേരാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെ ഉള്ള പയ്യന്മാർക്ക് ഇയാടെ അച്ഛനെ പേടി കാണും. കോളേജിലോ അവിടെ ഇല്ലായിരുന്നോ ഒരുത്തനും? ഒരാളുപോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പുറകെ വന്നവരൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കും കൂടി തോന്നണ്ടേ? അപ്പോഴല്ലേ അതിന് ലവ് എന്നൊക്കെ പറയാൻ പറ്റും. താങ്ക് ഗോഡ്, ആരോടും തോന്നിച്ചില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയണ്ട, ഒരാളോട് തോന്നിയിരുന്നു. ഫെമിനിൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ചുമ്മാ കഥ ഇറക്കണ്ട. കഥയല്ല ശ്രീനി, ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈം വരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ് തലയ്ക്ക് പിടിച്ചപ്പോ വിട്ടു. ആ അങ്ങനെയങ്ങ് മറന്നു. വലിയൊരു കാരണം വേറെ ഉണ്ട് കേട്ടോ, അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. അത്രക്കൊരു സൗന്ദര്യ വിരോധി. ഇവിടെ ഉണ്ടാ ചേരുന്ന പേരെ? ഞാനാ കാർത്തികേയൻ, മംഗലശ്ശേരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, രണ്ട് മിനിറ്റ് എനിക്ക് തരണം. രാജേന്ദ്ര. അയ്യേ, അവനെ വിളിക്കണ്ട, എനിക്ക് നിങ്ങളോടാ സംസാരിക്കേണ്ട. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. ക്ഷമിക്കണം, ഒരു ഫംഗ്ഷൻ നടക്കാണെന്നറിയാം, നടക്കട്ടെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറി ഒന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. മാമന് ചേർന്ന അനന്തരവൻ ഇവരെ ഇരട്ട പറ്റതാ? അതെ, നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എൻ്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പണമല്ലേ, അത് ലേലത്ത് വയ്ക്കണം. നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ? അതല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ന്യായം? ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്കിൽ വന്ന് പറ, ഇതല്ലാനുള്ള സ്ഥലം. ബാങ്കേ, റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് 1000 രൂപ കടം തരുമോന്ന് ചോദിക്കണ പോലല്ലേ. എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികേയം എന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല. കാര്യം മുണ്ടക്കൽ ശേരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത്. നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്, ന്യായം എന്റെ പക്ഷത്തും, അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും. ആവണം പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. കോടതിയിൽ കാർത്തികേയൻ പോവില്ല, കോടതി ഞാനുണ്ടാക്കും, എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറിൽ. മോനെ, സവാരി ഗിരിഗിരി. തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് കാർത്തികേയനാ. തോളിലെ നക്ഷത്രങ്ങളും ഐ പി എസ് എന്ന 3 അക്ഷരവും നെല്ലളന്നോ പാഠം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകാൻ പോകുന്ന ആളോട്. ഇല്ലെങ്കിൽ ഇന്നുറപ്പിച്ച കല്യാണം പിന്നെയും നീളും 1 കൊല്ലം. പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞേ മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ടു നടപ്പുണ്ട്. മിസ്റ്റർ എസ് പി, എന്റെ പ്രശ്നം ജെനുവിനാണ്. ബാങ്ക് കൈവശമാക്കിയ എന്റെ തറവാട് ലേലത്തി വെക്കണം. എന്ത് വില കൊടുത്തും ഞാൻ അത് തിരിച്ചു പിടിച്ചോളും, അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ മുണ്ടക്കൽ ശേഖറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ 1 സെന്റ് എരുന്ന് വാങ്ങാൻ വന്നതല്ലേ ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്.